ഐഎൻഡിയുസിയെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ സംസ്ഥാനത്തെ 10 ഓളം പ്രധാന വ്യവസായശാലകളിലെ ഐഎൻഡിയുസി യൂണിയനുകളുടെ ഭാരവാഹിയാണ്. അതാണ് ഈ തിരക്കഥയിലെ ഇന്റർവെൽ ട്വിസ്റ്റ്. ജനപ്രതിനിധി എന്ന നിലയിലാണ് സതീശൻ തലപ്പത്ത് തുടരുന്നതെങ്കിലും യൂണിയൻ പ്രവർത്തനങ്ങളിലൊന്നും ആളുടെ സഹകരണം പണ്ട് മുതലേ ഇല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായാൽ ആളായും പണമായും യൂണിയനുകളുടെ സഹായം സതീശൻ എല്ലാ കാലത്തും തേടാറുമുണ്ട്. എന്നിട്ടാണ് മൈക്ക് കണ്ടപ്പോൾ ആശാൻ ഇവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞത്. ഐഎൻഡിയുസി കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ രോഷാകുലരാണ് ഐഎൻഡിയുസി യൂണിയനുകൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊല്ലത്തെ KMML, അങ്കമാലിയിലെ ടെൽക്ക്, ഏലൂർ വ്യവസായ മേഖലയിലെ TCC എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെയും കൊച്ചി റിഫൈനറിയിലെ ജീവനക്കാരുടെയും സംഘടനയുടെ പ്രസിഡന്റാണ് ഈ പറയുന്ന സതീശൻ. ഇതിൽ കൊച്ചി റിഫൈനറി എംപ്ലോയീസ് യൂണിയൻ ഐഎൻജിയുസി കൂടി പങ്കാളിയായിരുന്ന ദ്വിദിന പണിമുടക്കിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ റിഫൈനറിയിലെ മറ്റു രണ്ട് തൊഴിലാളി യൂണിയനുകളായ കൊച്ചിൻ റിഫൈനറീസ് അസോസിയേഷനും എംപ്ലോയീസ് അസോസിയേഷനും പണിമുടക്കിൽ പങ്കാളിയാവുകയും ചെയ്തു. 2 ദിവസം പണിമുടക്കിയാൽ 16 ദിവസത്തെ ശമ്പളം പിടിക്കുമെന്ന മാനേജ്മെന്റിന്റെ ഭീഷണി പോലും അവഗണിച്ചാണ് ഈ യൂണിയനുകളിലെ തൊഴിലാളികൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം പണിമുടക്കിയത്. കളമശ്ശേരിയിലെ അപ്പോളോ ടയർസ്, ഏലൂരിലെ ഹിൻഡാൽക്കോ, നീറ്റ ജലാത്തിൻ എന്നിവിടങ്ങളിലെ ഐഎൻഡിയുസി യൂണിയനുകളുടെയും പ്രസിഡന്റാണ് സതീശൻ. ഫാക്ടറി യൂണിയനിൽ ദീർഘകാലം പ്രസിഡന്റായിരുന്നു. ഐഎൻഡിയുസിക്കെതിരായ സതീശന്റെ പ്രസ്താവനയിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന യൂണിയനുകളും കടുത്ത പ്രതിഷേധത്തിലാണ്. യൂണിയൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലോ മാനേജ്മെന്റുമായുള്ള കരാർ ചർച്ചകളിൽ പോലും ഈ നേതാക്കൾ ഇടപെടാറില്ലെന്നും ചില ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം ഐഎൻഡിയുസി കോൺഗ്രസ് പോഷക സംഘടന അല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം പൊളിയുകയാണ്. കോൺഗ്രസ് വെബ്സൈറ്റിൽ ഐഎൻഡിയുസി പോഷക സംഘടനയെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതോടെ ആരാണ് ശരിയെന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ കാശായും ആളായും ഇത്തരം സംഘടനകളെ കൂടെ നിർത്തുന്ന കോൺഗ്രസ്, എന്നാൽ ആവശ്യം കഴിയുമ്പോൾ ഇവരെയെല്ലാം കഴിവേപ്പില പോലെ എടുത്ത് കളയുന്നു എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. തൊഴിലാളികളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ മറ്റു പ്രദേശങ്ങളിലേക്കും ഇപ്പോൾ പടരുകയാണ്. 100 കണക്കിന് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മുദ്രാവാക്യവുമായി പ്രകടനം നടത്തിയത്. സ്ഥിതി വഷളാകുമെന്ന് കണ്ട് ഐഎൻഡിയുസി അധ്യക്ഷൻ കെ ചന്ദ്രശേഖരൻ തന്നെ രംഗത്തിറങ്ങിയിരുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഐഎൻഡിയുസി പ്രവർത്തകർ. അത് ആരെങ്കിലും തള്ളിയാൽ ഇല്ലാതാകുന്നതല്ല എന്ന് അദ്ദേഹം തൊഴിലാളികളെ അറിയിച്ചിരുന്നു. ഐഎൻഡിയുസിയെയും പണിമുടക്കിനെയും തള്ളിപ്പറഞ്ഞ് വി ഡി സതീശന്റെ നിലപാട് രാഷ്ട്രീയ പക്വതയില്ലാത്തതാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. രാഷ്ട്രീയ ധാരണയുള്ളവർ തൊഴിലാളികളെ തള്ളിപ്പറയുകയില്ല. അവരാണ് അടിത്തറയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നത്. മാധ്യമ ശ്രദ്ധ കിട്ടുവാൻ കാണിക്കുന്ന ഗിമ്മിക്കുകൾ ദോഷം ചെയ്യും. എത്രയും വേഗം വി ഡി സതീശൻ നിലപാട് തിരുത്തണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ അഭിപ്രായം.